വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാകും എന്നത് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാവി കയറി പടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലായി ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അതിനൊരു ഉദാഹരണമാണ്. 5 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. കനകോലുവിന്റെ തന്ത്രങ്ങളോ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയോ കമൽനാഥിന്റെ ആത്മവിശ്വാസമോ കോൺഗ്രസിനെ തുണച്ചില്ല. സച്ചിൻ പൈലറ്റിന്റെയും അശോക് ഗെലോട്ടിന്റെയും ചേരിപ്പോര് കോൺഗ്രസിന്റെ അധപതനത്തിന് മറ്റൊരു കാരണമായി മാറി. ബി ജെ പിക്കെതിരെ സഖ്യമുണ്ടാക്കിയിട്ട് പോലും കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ആരെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർത്തുമെന്നത് ഇന്ത്യൻ മുന്നണി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാകും. മോദിക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നിർദ്ദേശിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കിയാൽ ഒരുപക്ഷെ ഖാർഗെ തന്നെയാണ് അതിന് യോഗ്യൻ. ഒരു യുവ നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ രാഹുൽ ഗാന്ധി ഇനിയും പ്രയത്നിച്ചേ മതിയാകൂ. പെങ്ങൾ പ്രിയങ്ക ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിക്കും പ്രധാനമന്ത്രി പട്ടം സ്വീകരിക്കാൻ ആവതില്ല. പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന നാമം തന്നെയാണ് ഉചിതം. ഈ പേര് ഇന്ത്യയിൽ ഉയർന്നാൽ സ്വാഭാവികമായും മറ്റു മുന്നണികൾ അടങ്ങിയിരിക്കില്ല. മമതയും കെജ്രിവാളും ഖാർഗെ നിർദ്ദേശിച്ചതിന് തൊട്ടു പുറകെ BSP നേതാവ് മാലൂക് നഗർ പാർട്ടി അധ്യക്ഷയായ മായാവതിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യ മുന്നണിയിൽ ചേരാമെന്ന് പറഞ്ഞ് രംഗത്തു വന്നു. ഒരു ദളിത് മുഖമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായത് മായാവതി എന്ന കരുത്തുറ്റ വനിത തന്നെയാണ് എന്നാണ് മാലൂക് നഗറിന്റെ അഭിപ്രായം. ദേശീയ നേതൃത്വം നിരീക്ഷിച്ചാൽ ഒരുപക്ഷെ ഖാർഗെ പോലെ ഉശിരുള്ള നേതാവ് കോൺഗ്രസിൽ വേറെയില്ല. മോദിയെ താഴെയിറക്കാനും സംഘപരിവാർ തേർവാഴ്ച അവസാനിപ്പിക്കാനും ഇനി കോൺഗ്രസിന്റെ കയ്യിലുള്ള തുറുപ്പുചീട്ടാണ് ഖാർഗെ. ഈ തുറുപ്പുചീട്ടിനെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ ലോക്സഭാ ഇലക്ഷൻ അനുകൂലമാക്കാൻ കോൺഗ്രസിന് കഴിയും. കോൺഗ്രസിന്റെ കപ്പിത്താനായി ഖാർഗെ വന്നാൽ സംഘപരിവാറുകളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ച് ഇന്ത്യയിലെ മതേതരത്വം ഊട്ടിയുറപ്പിക്കാൻ കഴിയും. മറിച്ച് മായാവതി എന്ന കരുത്തുറ്റ വനിതയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഉത്തർപ്രദേശിലെ 13.5% വോട്ട് വിഹിതം കോൺഗ്രസിന് ലഭിക്കും. എങ്ങനെ പോയാലും 60 സീറ്റിന് മുകളിൽ പിടിക്കാനും കഴിയും. ഖാർഗെയോ മായാവതിയോ അതോ മറ്റൊരാളോ, ഇന്ത്യ മുന്നണി നിർണയിക്കുന്ന ആ സ്ഥാനാർത്ഥി ആരായിരിക്കും? വരുന്ന ലോക്സഭാ ഇലക്ഷൻ കോൺഗ്രസിന് അനുകൂലമാകുമോ? നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം.